friends, welcome to Fatima Cookery. ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് ഫ്രൈ ഓയിലിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്യാം പക്ഷേ ഞാൻ ബേക്ക് ചെയ്താണ് കാണിച്ചിരിക്കുന്നത് ഒരുപാട് പേർക്ക് ഓയിൽ ഫ്രീ ആയിട്ടുള്ള റെസിപ്പീസ് കാണിക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഫ്രൈ ചെയ്തും കഴിക്കാം എന്തായാലും രണ്ട് ടൈപ്പിലും കഴിക്കാം കൂടുതൽ ടേസ്റ്റ് ഫ്രൈ ചെയ്യുമ്പോഴാണ് പക്ഷേ ബേക്ക് ചെയ്താലും അധികം കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഈ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് എന്തായാലും മിസ് ചെയ്യാതെ നോക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക അതിൻ്റെ അടുത്തിരിക്കുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വയ്ക്കാം മറക്കരുതേ നിങ്ങളിൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നോക്കുന്നത് ദയവായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക എന്നാൽ റെസിപ്പിയിലോട്ട് പോവാം ആദ്യം അതിനായിട്ടൊരു ഡോ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് 250 ml കപ്പിലാണ് ആ മൈദയിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഞാൻ കുറച്ച് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് 2 ടീസ്പൂൺ ഓയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ അതല്ല ഉണ്ടെങ്കിൽ ബട്ടറും ആഡ് ചെയ്ത് കൊടുക്കാം ബട്ടറും കുറച്ചുകൂടെ നല്ല ടെക്സ്ചർ തരും ബേക്കായി വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്നിട്ട് അത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് യോജിപ്പിക്കുക ഓയിലൊക്കെ എല്ലായിടവും ഒന്ന് സ്പ്രെഡായി കിട്ടണം അങ്ങനെ ഓയിലും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ആവശ്യാനുസരണം ഒഴിച്ച് നന്നായിട്ടൊരു ഡോ മേക്ക് ചെയ്യണം 1 കപ്പിൽ 1/4 കപ്പ് ബാക്കി വന്നിട്ടുണ്ട് ഒരു സ്റ്റിക്കി ഡോ ആണ് തയ്യാറാക്കിയിരിക്കുന്നത് അഥവാ കുറച്ച് ലൂസായി പോയെങ്കിൽ കുറച്ചുകൂടെ മൈദ ഇടാം കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് യോജിച്ച് കിട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ചുകൂടി ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം 1 ടീസ്പൂൺ അളവിൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാം ഇനി അത് റെസ്റ്റായി വരുന്ന സമയം കൊണ്ട് നമ്മുടെ ഫില്ലിംഗ് തയ്യാറാക്കാം ഫില്ലിങ്ങിനായിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റും പൊട്ടറ്റോയും ഒക്കെ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ പ്രഷർ കുക്കറിൽ 1 വിസിലിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുത്തതാണ് അല്ലാത്തവർക്ക് സാധാരണ 1 വിസിലിട്ടിട്ടും നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ 1 വിസിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എടുക്കുകയാണെങ്കിൽ കറക്റ്റ് പരുവത്തിന് കിട്ടിക്കോളും 2-3 വിസിലൊന്നും ഇട്ട് വയ്ക്കരുത് ഇത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് ബോയിൽ ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ക്യാരറ്റും പൊട്ടറ്റോയും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാള വെളുത്തുള്ളിയൊക്കെ ആവശ്യമുണ്ട് അതും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഈ ഫില്ലിംഗ് തയ്യാറാക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് നല്ലെണ്ണയാണ് സെസമ ഓയിലാണ് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം ചോപ്പ് ചെയ്ത ഗാർലിക്കാണ് അത് ആഡ് ചെയ്ത് കൊടുക്കാം ചതച്ചിട്ട് മതി ഒരുപാടങ്ങ് പേസ്റ്റ് ആക്കിയത് ആഡ് ചെയ്ത് കൊടുക്കണ്ട എന്നിട്ട് ഇതൊന്ന് പച്ച ചുവ മാറി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് സവാള ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ 2 മീഡിയം സൈസ് സവാള ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ സവാള ചെറുതായിട്ട് വാടി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 മിനിറ്റ്സ് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചതാണ് ആഡ് ചെയ്ത് കൊടുത്തത് അതിൻ്റെയും പച്ചച്ചുവ മാറുന്നവരെ ചെറുതായിട്ടൊന്ന് വാട്ടിക്കൊടുക്കാം അതിനുശേഷം അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ചിക്കനാണ് ഇതുപോലെ കുറച്ച് ചിക്കൻ ഞാൻ ഷ്രെഡ് ചെയ്തിട്ടാണ് ഇതുപോലെ ചോപ്പറിലിട്ട് ഒന്ന് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് ബോയിൽ ചെയ്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അല്ലാതെ പച്ച വേണമെങ്കിലും പച്ച ചിക്കൻ വേണമെങ്കിലും ഇതിലോട്ട് അരച്ച് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് തോർത്തിയെടുത്താലും മതിയാവും ഇത് 2 നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ട് ഇതിൽ ഇങ്ങനെ ചെയ്തെടുക്കുന്നതും നന്നായിരിക്കും നമ്മൾ മൊമോസിനൊക്കെ തയ്യാറാക്കും പോലെ ഞാൻ ചെറുതായിട്ട് ബോയിൽ ചെയ്തതിന് ശേഷമാണ് ഇതൊന്ന് ചോപ്പ് ചെയ്തെടുത്തത് ഇനി അതൊരു 2 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക
അങ്ങനെ എല്ലാം ഒന്ന് യോജിച്ച് കിട്ടിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒരു 2 മിനിറ്റ്സ് ഇത് വഴറ്റിയെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ജീരകമാണ്. ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിക്കാത്തതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഒരു 1/2 മുതൽ 3/4 ടീസ്പൂൺ പെപ്പർ പൗഡർ. എരിവിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് കുറച്ചുകൂടെ വേണമെന്നുള്ളവർക്ക് പച്ചമുളക് കൂട്ടി കൊടുക്കാം, പക്ഷേ ഇതിൽ എരിവില്ലാതിരിക്കുന്നതാണ് നല്ല ടേസ്റ്റ്. ഈ കുരുമുളകിൻ്റെ ടേസ്റ്റും ചെറുതായിട്ട് പച്ചമുളകിൻ്റെ ടേസ്റ്റൊക്കെ വന്നിട്ട് ഒരു ലൈറ്റായിട്ട് സൈലൻ്റായിട്ടിരിക്കുന്ന ഒരു എരിവ് ഉള്ള ഡിഷാണിത്. അങ്ങനെ എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിലുള്ള മല്ലിപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ആ പൊടികളൊക്കെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടി ഞാൻ 1 ടീസ്പൂൺ അളവിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് പച്ചയ്ക്കാണ് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യം, വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ചിക്കനിലിരുന്ന് വെള്ളം ഇറങ്ങി വരും. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റും പൊട്ടറ്റോയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതും നന്നായിട്ട് യോജിച്ച് കിട്ടിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്നായി കിട്ടും ഈ കുക്കിംഗ്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ചീസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ കയ്യിൽ ക്രീമിൻ്റെ ചെഡാർ ചീസാണ് ഇരുന്നത്, അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ക്രീം ചീസോ അല്ലെങ്കിൽ മോസറോള ചീസോ ഏത് ചീസാണെങ്കിലും അത് ആഡ് ചെയ്ത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് ചീസ് ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ മയണൈസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഹോം മെയ്ഡ് മയണൈസ് ആയിട്ട് എന്തെങ്കിലും തയ്യാറാക്കിയിട്ട് അതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ചീസ് ഇല്ലാതെയും നല്ല ടേസ്റ്റാണ്, പക്ഷേ ചീസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. ആ ഫീലിംഗ് ഒന്ന് എല്ലാം കൂടെ യോജിച്ചിട്ട് നല്ലൊരു ടേസ്റ്റാണിത്. ചീസ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചീസ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാനൊന്ന് ശ്രമിക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സായി വെച്ചിട്ടുണ്ട്. ഇനി 1 അവർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഡോ എന്തായാലും നോക്കാം. മാവ് ഒന്ന് തുറന്ന് നോക്കുകയാണ്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ആ മാവ് ഒന്നുകൂടി ഒന്ന് യോജിച്ചെടുക്കണം. ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് കുറച്ച് ഡസ്റ്റ് ചെയ്ത് ഫ്ലോർ ഒന്ന് ഡസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോണത്. ഇനി ഒരു ചെറിയ ഉരുളകളായിട്ട് ഇതൊന്ന് റൗണ്ടാക്കി എടുക്കാനുണ്ട്. അങ്ങനെ ഡോ കട്ടർ വെച്ചിട്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ചപ്പാത്തിയിലിരുന്നും പൂരിക്കും ഇടയ്ക്കുള്ള ഒരു പരുവത്തിലാണ് ബോൾസ് എടുക്കേണ്ടത്. ചെറിയ സൈസാണെങ്കിൽ നമ്മൾ പൂരിയുടെ സൈസിലെടുക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിപ്പത്തിൽ നമുക്ക് ബോൾസാക്കി എടുക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഓയിൽ കൊണ്ട് നമ്മുടെ ബേക്കിംഗ് ട്രേ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഓവനും പ്രീഹീറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ പരത്തിയെടുക്കുകയാണ്, ഓരോ ബോൾസായിട്ട് ഇതുപോലെ പരത്തിയെടുക്കുകയാണ്. കുറച്ച് കട്ടിയുള്ള കട്ടിയുള്ള റൗണ്ട് ഷേപ്പിൽ ഒന്ന് അങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ നടുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് അകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓരോ ബോൾസിൻ്റെ വലിപ്പം അനുസരിച്ച് വേണം വെച്ച് കൊടുക്കാൻ. അങ്ങനെ ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം നേരെ പകുതിയായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം, ഒരു സൈഡ് മാത്രം. ഇതുപോലെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. ഫ്രൈ ചെയ്യുകയാണെങ്കിൽ വെള്ളം കൊണ്ട് തന്നെ ഒട്ടിക്കണം. ഇത് ബേക്ക് ചെയ്തെടുക്കണതുകൊണ്ട് കുഴപ്പമില്ല, ഇതുപോലെ കൈകൊണ്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വീണ്ടും പകുതിയായിട്ട് ഒട്ടിക്കാം. ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് വരേണ്ടത്. ഇതുപോലെ എല്ലാം ഒന്ന് തയ്യാറാക്കി എടുത്തിട്ട് വരാം. ഇതൊന്നും തയ്യാറാക്കിയതിന് ശേഷം അത് ബേക്കിംഗ് ട്രേയിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഫൈനലി അതിൽ എല്ലാം തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് എഗ് വാഷ് കൊടുക്കാനുണ്ട്. ബേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം എഗ് വാഷ് കൊടുത്താൽ മതി. ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് അതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓവൻ ഇല്ലാത്തവർക്ക് പാനിൽ പ്രീഹീറ്റ് ചെയ്ത് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യും പോലെ തന്നെ സെയിം മെത്തേഡിൽ തന്നെ നമ്മളിതൊന്നും ബേക്ക് ചെയ്തെടുക്കാനുള്ളത്. ഫൈനലി എഗ് വാഷ് കൊടുക്കുകയാണ്. 1 മുട്ട പൊട്ടിച്ച് അതിൽ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത എഗ്ഗാണ്. ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അത് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗണ് മുകൾ ഭാഗത്ത് വരാൻ വേണ്ടിയിട്ടാണ്, ഒരു മോയ്സ്റ്റ് ആയിട്ട് ഇരുന്നിട്ട് കുക്കാവാൻ കൂടി വേണ്ടിയിട്ടാണ്. ഇനി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലോട്ട് ഇത് വെച്ച് കൊടുക്കാം. 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പാനിൽ വെച്ച് കൊടുത്തിരിക്കുന്നതിൽ 1 20 മിനിറ്റ്സ്
കൂടുതൽ വേണം. 25 to 30 മിനിറ്റ്സ് ആയിട്ടുണ്ട് എനിക്ക്. മുകൾ ഭാഗം ക്രിസ്പി, മുകൾ ഭാഗം ഗോൾഡൻ ബ്രൗൺ ആവാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് നേരം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നാലേ അത് ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടുള്ളൂ. അങ്ങനെ 20 മിനിറ്റ്സ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഓവനിലിരുന്നത് നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ഒരു മണമാണ്, നല്ല ഒരു ബേക്കറി ഒരു സ്മെല്ലാണ്. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുമുള്ള നല്ല അടിപൊളി സ്നാക്സ് തയ്യാറായിട്ടുണ്ട്. ഇത് ഞാൻ രണ്ടെണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഫ്രൈ ചെയ്തത് കുറച്ചുകൂടെ സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. എന്തായാലും ഈ ഒരു ഫില്ലിങ്ങിൽ ഇങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഒരുപാട് എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് എൻ്റെ കമൻറ്റ് ബോക്സിലോട്ട് അറിയിക്കാൻ മറക്കരുത്. ഈ ഒരു നോമ്പ് കാലത്ത് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഫില്ലിങ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ് ആണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ചീസോ അല്ലെങ്കിൽ മയണൈസോ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്നൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കുക. വീണ്ടും നല്ല റെസിപ്പീസ് ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ക്ലിക്ക് ബെൽ ഐക്കോൺ. സെലക്ട് ഓൾ. ലൈക്ക്, കമന്റ് ആൻഡ് ഷെയർ.